കൂട്ടുകാരെ, മൂന്നാറിലെ മഞ്ഞും മഴയൊക്കെ കാണണോ? നമ്മളിപ്പോൾ ചിത്രപുരത്താണേ. ചിത്രപുരത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല അടിപൊളി മഞ്ഞും അതുപോലെ ഇതാ തേയിലക്കാടുകളും ഉണ്ടോ? എന്ത് ഭംഗിയാ നോക്കി, താഴേക്ക് കാണാൻ വേണ്ടി. അതുപോലെ നല്ല മഴയുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് മഴയില്ല, ഇവിടെ നല്ല മഴയാണ്. നല്ല നൂല മഴയാണേ, നൈസായിട്ടുള്ള മഞ്ഞും വളരെ ഭംഗിയുള്ള കാഴ്ചകൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മൂന്നാറ് ചിത്രപുരത്താണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളെന്ന് നോക്കി. നല്ല മഴയും മഞ്ഞുമാണ്. എൻ്റെ പുറകിൽ നല്ലൊരു കാഴ്ചയുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഒരു ട്രെയിനിൻ്റെ എഞ്ചിനാണേ. എഞ്ചിൻ്റെ മോഡൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറിയൊന്ന് നമുക്ക് കാഴ്ചകളൊക്കെ താഴോട്ട് കാണാവേ. അപ്പോൾ ഇന്ന് നമ്മൾ ചിത്രപുരത്താണ് വന്നേ. ഇവിടുത്തെ മഞ്ഞും മഴയും കാഴ്ചകളൊക്കെ എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും വന്നപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ. ഇവിടെ ഇതാണ് വേണ്ട കാലാവസ്ഥ. ഇത് കാണാനാണ് ആൾക്കാർ കൂടുതലും ഇവിടെ വരുന്നത്. നമുക്ക് മുന്നോട്ട് പോയാൽ ഇനിയും കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇത് ചിത്രപുരത്തുള്ള കുടുംബശ്രീ യൂണിറ്റിൻ്റെ ടിങ് കഫേയാണ്. നല്ല അടിപൊളി ചായയും കാപ്പിയും ബിരിയാണി എല്ലാ ഐറ്റംസും കിട്ടും. ഇവിടെ ഇന്നൊരു ചായയൊക്കെ കുടിച്ച് താഴോട്ട് നോക്കി, പക്ഷേ അവിടെ അപ്പോഴും നനയാണ് കേട്ടോ. അല്ല, ഞാൻ അവിടെ ഇന്നൊരു ഇൻട്രോ പറയാൻ ചിന്തിച്ചായിരുന്നു, നടക്കില്ല പരിപാടി. പിന്നെ ഇവിടെ ഇതാ വൈബ് മൂന്നാർ എന്ന് പറഞ്ഞിട്ടൊരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടേ. പഴയ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ മോഡലിലാണ് അത് ചെയ്യുന്നത് കേട്ടോ. അത് അപ്പുറത്തിന് കാണാൻ നല്ല ഭംഗിയാണ്. വൈബ് മൂന്നാർ തന്നെ രസം നോക്കി കാണാനായിട്ട്. നല്ല കറുപ്പും ചുവപ്പും പെയിൻ്റ് അടിച്ച് ഇതിൻ്റെ പണി തീർന്നാൽ നമുക്ക് അതിന് മുകളിൽ കയറി നിന്ന് ഈ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ. ഇപ്പം ഇങ്ങനെ താഴോട്ട് ഒന്നും തന്നെ കാണത്തില്ല, നല്ല മഞ്ഞാണ്, അടിപൊളി മഞ്ഞ. ഇവിടുത്തെ റിസോർട്ടുകളെല്ലാം മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കാഴ്ച ഉണ്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ തിരക്ക് കുറവാണ്, രണ്ട് മാസം മുമ്പ് നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ. മുന്നോട്ടുള്ള കാഴ്ചയൊക്കെ ഉണ്ടോ, ഒന്നും തന്നെ കാണാൻ മേലാത്ത രീതിയിലുള്ള മഞ്ഞാണ് കേട്ടോ. മഞ്ഞിന് എന്തൊരു ഭംഗിയല്ലേ, ആ നിഴലിച്ച മരങ്ങളും ഒക്കെ അടിപൊളി കാഴ്ചയാണ് ഇവിടെ. ഇത് കണ്ടോ, പെൻ സ്റ്റോക്ക് പൈപ്പ്, നമ്മുടെ ഹെഡ് വർക്ക് ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണിത്. ചിത്രപുരത്തെ പവർ സ്റ്റേഷനിലേക്കാണ്. വാഹനങ്ങളൊക്കെ മഞ്ഞത്തെ ലൈറ്റിട്ട് വരുന്നത്. ഇത് പള്ളിവാസലാണേ. ടാറ്റയുടെ ടീ ഫാക്ടറിയൊക്കെ ഇവിടെ ഉണ്ട്. ടീ ഫാക്ടറിയുടെ എൻട്രൻസ് ഉണ്ട് ഇവിടെ. ഇത് രണ്ടു മൂന്ന് ഗേറ്റ് ഉണ്ട് ഇതിന് കേട്ടോ. എല്ലാം നല്ല മഞ്ഞിനകത്ത് മൂടിയിരിക്കുന്നത് കാണാനൊക്കെ പ്രത്യേക ഭംഗിയാണ്. ബസ് കാത്ത് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മുകളിലേക്ക് ലൈൻസിലേക്കുള്ള വഴിയൊക്കെ ഉണ്ട്. ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് മുകളിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ കയറി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ്. മൂന്നാറ് പോയിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടോ. എല്ലാവർക്കും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, ഈ മഞ്ഞിൽ കുളിച്ചിരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ. ഈ താഴോട്ടുള്ള എല്ലാം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. മഞ്ഞിനാൽ മൂടപ്പെട്ടത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണത്തില്ല, ഈ അടുത്തുള്ള ചെടികളൊക്കെ കാണാൻ പറ്റുന്നുള്ളേ. പക്ഷേ ഈ മരങ്ങളിങ്ങനെ നിഴല് പോലെ നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കണ്ടോ, പ്രേതങ്ങൾ പോലെയാണ് മരം നിൽക്കുന്നത്. ഇവിടെയെല്ലാം നല്ല അടിപൊളി യൂക്കാലിത്തോട്ടമാണേ. പക്ഷെ അതിനകത്ത് മഞ്ഞ് കയറി ഇങ്ങനെ കിടക്കുന്ന കാരണം നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഇത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നല്ലൊരു പ്രകാശം കാണുന്നില്ലേ, അങ്ങോട്ടൊരു മഞ്ഞ് കുറവാണേ. മൂന്നാർ ടൗണിനടുത്ത് എത്താറായി. ഹെഡ് വർക്ക് ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന ജലമാണോ അത് കേട്ടോ. മുതിരപ്പുഴയാറ് അവിടെ മഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു കാഴ്ച കാണാവോ. അടിപൊളി തേയിലത്തോട്ടവും ആ കുന്നിനൊക്കെ എന്നെ പൊക്കമാണെന്ന് നോക്കി. ഇത് മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ വേറൊരു ലെവലാണേ.
അടിപൊളി കാഴ്ചയാണ്. ഉള്ളിലേക്ക് കടന്നു പോയാൽ പക്ഷേ ഇതിൽ കയറി പോകാൻ അവർ പെർമിഷൻ നമുക്ക് തരുന്നില്ല. ഇവിടെ പൂക്കൾ കണ്ടോ അവിടെ, മൂന്നാറിൻ്റെ വന്നാൽ എപ്പം നോക്കാം നമുക്ക് നല്ല പൂക്കൾ കിട്ടുമേ. മൂന്നാറിൻ്റെ ഈ ഭാഗത്തുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് തൊഴിലാളികളുടെ ലെൻസൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കാണാം. ഇത് മൂന്നാറിൽ എപ്പോൾ വന്നാലും ഈ ചെടി ഇങ്ങനെ നല്ല വെള്ള പൂക്കളിട്ട് നിൽക്കുന്നതാണ്. അതെ, ഇതൊരു അടിപൊളി കാഴ്ചയാണ്. ഒരു എൻട്രൻസ് ഈ മുതലപ്പുഴ ആറ് കടന്ന് നമ്മൾ അങ്ങോട്ട് കടക്കുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകാം. മറയൂർ, താമ്പല്ലൂർ, അതുപോലെ വട്ടവട, എല്ലാം ഈ റൂട്ടിൽ പോവേ. മുതലപ്പുഴയാറ് ഇപ്പം നല്ല ശാന്തമായിട്ട് ഇപ്പോൾ ഒഴുകുവാണ് കേട്ടോ. ഇത് നല്ല മഴക്കാലമൊക്കെ വരുമ്പോൾ ഇവ നല്ല വില്ലനായിട്ട് മാറും. ഇപ്പം ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആ യൂക്കാലിത്തോട്ടത്തിലൊന്നും ആരെയും കാണാറില്ല കേട്ടോ. ഇപ്പം ഇവിടെ ഈ സൈഡിൽ കൂടെ ഒക്കെ പുതിയ വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി ജിപ്പമാരെയൊക്കെ കിട്ടുവേ. ഇത് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലായിട്ട് പോകുന്ന വഴിയാണ്. ഈ ഒരു ജംഗ്ഷനിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. കുറിഞ്ഞിക്കോട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിനുള്ളിൽ കൂടെ മാങ്കുളത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് കൂട്ടുകാരെ. ഇനി അങ്ങോട്ട് പോയിട്ട് രക്ഷയില്ല, മുഴുവൻ കറുത്തിരുണ്ട് വരുന്നുണ്ട്. നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട്. ഒന്നും ഇത് മൂന്നാറിലെ കെ എസ് ആർ സി ഡിപ്പോ ആണേ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇവിടുത്തെ ബസ് കിട്ടുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബസ്സിൽ കിടന്ന് ഉറങ്ങാം രാത്രി. അത് ഈ ബസ്സല്ല കേട്ടോ, ഇത് നമ്മുടെ കെ എസ് ആർ സിയുടെ പുതിയ സ്വിഫ്റ്റ് ബസ്സാണ്. അതായത് എയർ ബസ്സിന് പകരമുള്ള ബസ്സാണ്. ഇതിന് ചാർജൊക്കെ കൂടുതലാണ്. നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയ ബസ് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 100 രൂപ കൊടുത്ത പേര് കിടന്ന് ഉറങ്ങാതെ. ഇതിൻ്റെ സാമ്പിൾ ബസ് ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള വണ്ടിയാണ്. ഇതാണ് സ്ലീപ്പർ കോച്ച് കേട്ടോ. ഈ കിടക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ബസ് കേട്ടോ. എത്ര എണ്ണം ഉണ്ടോ നോക്കി. നല്ല അടിപൊളി റൂമൊക്കെ അതിനകത്ത് ബർത്തായിട്ടുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. റെഡ്ബർക്ക് ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ. മൂന്നാറിലെ ഹെഡ്വർക്ക് ഡാം സായിപ്പന്മാർ നിർമ്മിച്ച ഡാമാണ്. ഇതിലെ വലിയ വാഹനങ്ങളൊന്നും പോവില്ല. ഇതിന് താഴെ കൂടെ പോകുന്ന ജീപ്പ്, ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇതിലെ കടന്നു പോവുള്ളൂ. കാറ് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. മുതിരപ്പുഴയാർ ഒരു സമയത്ത് ഒരു വാഹനം മാത്രമേ പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. ഈ വെള്ളം താഴോട്ട് പോയി വീണ്ടും നമ്മുടെ പെരിയാറിലേക്ക് ചേരുന്നതാണ്. ഈ പുഴ ഒഴുകി മുതിരപ്പുഴയും പെരിയാറും എല്ലാം ഒന്നാകും. നമുക്കിവിടെ ഒരു കാഴ്ച കാണാവേ. ഇതെല്ലാം റിസോർട്ടുകളുടെ ബോർഡുകളാണ് കേട്ടോ. എന്തുമാത്രം ബോർഡായിരിക്കും നോക്കി. ഈ വഴിക്ക് എന്ത് റിസോർട്ടുണ്ടല്ലേ. ഒരു ദൂരക്കാഴ്ച നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത്ര ഭംഗിയല്ലേ ഇത് കാണാൻ. ഇതുവഴി നമ്മൾ അങ്ങോട്ട് പോയാൽ മൂന്നാർ ടൗണിലേക്ക് തന്നെയാണ് ഈ വഴി അതിലേ പോകുന്നത് കേട്ടോ. ഈ മുതിരപ്പുഴയാറിൻ്റെ തീരത്തൂടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വഴി അങ്ങ് പോകും. കണ്ണൻദേവൻ്റെ തേയിലത്തോട്ടമാണ് ഇത് മുഴുവൻ. റിസർവോയർ നമുക്ക് ഇതുവഴി ഇങ്ങനെ കാണാവുന്നതാണ്. ഈ ഡാമിൻ്റെ റിസർവോയർ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പുറത്ത് ഹൈഡൽ പാർക്കൊക്കെ ആണുള്ളൂ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പോതമേട് പോകുന്ന വഴിയാണ്. ഈ റോഡിൽ പോയ കണ്ണൻദേവൻ്റെ തേയിലത്തോട്ടമാണ് മെയിനായിട്ടും. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ അപ്പുറം പോയി കഴിഞ്ഞാലായിട്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നേരത്തെ കണ്ട ആ ഒരു ഹിൽസ് കണ്ടോ. ഈ റോഡ് ശരിക്കും പോതമേട് വഴി ബൈസൺ വഴി 20 ഏക്കർ എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്ക് പോകുന്നതാണ്. അടിപൊളി വ്യൂ അല്ലേ.
മൂന്നാറിലെ കാഴ്ചകൾ വേറെ ലെവലാണ് കേട്ടോ. കൂട്ടുകാരെ, മൂന്നാറിലെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ വൈകുന്നേരം രാവിലെയൊക്കെ വന്നാൽ ഇതുപോലുള്ള നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുമല്ലേ. ഈ ചെറിയ മഴയും മഞ്ഞും എല്ലാം വേണം. അപ്പോൾ വേറെ വൈബാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം. ഈ റോഡ് കണ്ടോ, ഒരു അന്തമില്ലാതെ അങ്ങനെ പോവുകയാണ് ഇങ്ങോട്ട്. ഇവരൊക്കെ എവിടെ പോവുകയാണോ, ഒരു പിടിയില്ല. ഇത്ര വണ്ടിയാ പോകുന്നത് നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടമാണ് കേട്ടോ. ഇതുണ്ടോ, മൊത്തം തേയിലത്തോട്ടമാണ്. എന്നാലും ഇത് ഈ വൈകുന്നേരം ഇതിങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കി. നമ്മുടെ ഹെഡ്വർക്ക് ഡാമിൻ്റെ ഇവിടെ നിന്നും ഉള്ള ഒരു കാഴ്ച കണ്ടോ, നല്ല വൈബല്ലേ. ഇച്ചിരോടെ മഴയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലെ വെള്ളം ഇങ്ങനെ ചാടി നുരഞ്ഞു കുത്തി പോകുന്ന ഒരു കാഴ്ച അടിപൊളിയായിരിക്കും. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ മൊത്തം മഞ്ഞായിരുന്നേ. ഇപ്പം മഞ്ഞ് മാറിയപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ, ആ മരങ്ങളും തേയിലയും. ആ മലയിലും മഞ്ഞുണ്ടോ, മഞ്ഞിങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അതിങ്ങ് വന്ന് താഴെ ഈ തേയിലത്തോട്ടത്തിലേക്ക് ഈ റോഡിലേക്കൊക്കെ വ്യാപിക്കുക. കണ്ണൻദേവൻ്റെ തേയിലത്തോട്ടം കണ്ടോ മൂന്നാറിലെ, എന്നാ അടിപൊളിയല്ലേ. പിന്നെ അങ്ങ് താഴേ ആ കാട്ടിനകത്തു നിന്നൊക്കെ മഞ്ഞ് കയറുമായിരുന്നു. ഇത് എവിടെ നിന്ന് മഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നത്? മൂന്നാറിൻ്റെ ഈ മഞ്ഞത്തുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. അതിനെ എന്ത് പേര് പറഞ്ഞ് നമ്മളൊന്ന് അഭിസംബോധന ചെയ്യുമെന്ന് ചോദിച്ചോലെ. ഡ്രസ്സൊക്കെ പോകുന്നുണ്ടോ മഞ്ഞത്തൂടെ. മൊട്ടക്കൊന്ന് തീർത്തും മഞ്ഞ്. ആറ്റുകാല് വെള്ളച്ചാട്ടം താഴെ കാണാൻ കേട്ടോ. ആ വെള്ളം അങ്ങ് താഴേക്ക് ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഈ മഞ്ഞിൻ്റെ ഒരു പരിപാടി കണ്ടോ. ഓ, ഒരു രക്ഷയല്ല കേട്ടോ ഈ കാഴ്ചകളൊന്നും. ഇതെവിടുന്നാണ് ഈ മഞ്ഞെല്ലാം കൂടെ കയറി വരുന്നതെന്ന് ആരോട് ചോദിക്കും. ആ മഞ്ഞിറങ്ങി വരുന്നിടത്ത് രണ്ട് റിസോർട്ട് ഇരിപ്പുണ്ട് കേട്ടോ, ആ തേലക്കാട്ടിൻ്റെ നടുക്കായിട്ട്. ഓ, അവിടെയൊക്കെ പോയി താമസിക്കുകയാണ് എന്നെ അടിപൊളിയായിരിക്കും അല്ലേ. ശരിക്ക് പറഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മൂന്നാർ തന്നെ പറഞ്ഞു കണ്ടോ. ഇവിടുന്നൊക്കെ ഉള്ളൊരു കാഴ്ചകളുണ്ടോ, ആ മഞ്ഞും ആ പച്ചപ്പും
പിന്നെ ഇവിടുത്തെ ഈ പഴയ വീടുകൾ പഴയ പഴയ കോട്ടേജുകളാണ്. ഇതിനൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കണ്ടോ ആ ചിമ്മിണി കൂടെ തീ പുക പോകുന്നതാണ്. മഞ്ഞല്ലാതെ കേട്ടോ അവർ തീ കത്തിച്ചിട്ട് പുക പോകുന്നു. അവിടെ ഒരു മരുത് പൂത്ത് നിൽക്കുന്നുണ്ടോ. അതുവഴി നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ നല്ല അടിപൊളി കാഴ്ച കിട്ടും കേട്ടോ. അപ്പം മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. മഞ്ഞിറങ്ങി വരുന്നു. ആ തൊഴിലാളികളുടെ കോട്ടേജുകൾ എന്ത് രസമല്ലേ കാണാൻ. മൂന്നാറിലെ ഈ കാഴ്ചകളൊക്കെ കാണാനാണ് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത്. ഇവിടുത്തെ ഈ വേലിപ്പടപ്പിന് വരെ ഭംഗിയാണ് കണ്ടോ. കൂട്ടുകാരെ എൻ്റെ ബാക്കിലോട്ടുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കാഴ്ചയല്ലേ. നിങ്ങൾ ഈ മൂന്നാർ വരുവാണെങ്കിൽ ഈ പോതമേട് പോകുന്ന ഈ റൂട്ടിലൊക്കെ വരണം കേട്ടോ. ഇതിലെ പോയാൽ നമുക്ക് വൈസമ്പാരി 20 ഏക്കർ ആ ഭാഗത്തേക്ക് രായക്കാട് ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണേ. പക്ഷെ കുറച്ച് ഏലത്തോട്ടത്തിൽ കൂടെ ഒക്കെ വേണം പോകാൻ, അല്ല സോറി ഏലക്കാട്ടിൽ കൂടെ ഒക്കെ വേണം പോകാൻ. കാട ഫുൾ വനമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് കൃഷിയിടങ്ങളാണ്. പിന്നെ പടയപ്പയും ഒക്കെ വരുന്നൊരു റൂട്ടാണിത് കേട്ടോ. അതുപോലെ അപ്പുറത്തൂടെയൊക്കെ കറങ്ങി ഈ റൂട്ടിൽ മൂന്നാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ വഴിക്ക് വരും. ഭാഗ്യം കൊണ്ട് ഇന്നീ വഴിക്കൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you.